പുതുക്കി നിർമ്മിച്ച ശംഖുമുഖം എയർപോർട്ട് റോഡ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. കടൽക്ഷോഭത്തിൽ റോഡും കടലെടുത്തതോടെ ഒരു വർഷത്തിലേറെയായി തലസ്ഥാനത്തെ ഈ പ്രധാന റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഏഞ്ചൽ മേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 14.3 മീറ്റർ വീതിയിൽ കടൽ സംരക്ഷണ ഭിത്തി അടക്കം പൂർത്തീകരിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഊരാളുങ്ങൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരൊക്കെ കൃത്യമായി സന്ദർശനം നടത്തി അവരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കർമ്മ പദ്ധതിയൊക്കെ രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2018 ഓക്കെയോടുകൂടിയാണ് ശംഖുമുഖം എയർപോർട്ട് റോഡ് കടലെടുക്കാൻ തുടങ്ങിയത്. പിന്നീട് ഞാൻ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ കടലെടുത്ത അവസ്ഥയിലായിരുന്നു. റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായും കടലെടുത്തതിന് ശേഷം ഈ റോഡിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വണ്ടിയൊക്കെ നിർത്തി തലച്ചുമടയെ പെട്ടിയുമായി വിമാനത്താവളത്തിലേക്ക് യാത്രക്കാർ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എയർപോർട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, അത് ഇറക്കിയിട്ട് പിന്നെ ആൾക്കാർ വേറെ വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ കടലിൽ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് നല്ലൊരു കാര്യമാണ് ചെയ്തത്, മറ്റുള്ള ഇതിനുമുമ്പ് ചെയ്തത് അപേക്ഷിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 8 മീറ്റർ താഴ്ചയോളമാണ് ഈ ഡയഫ്രം വാൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കടലെടുക്കുന്നത് തടയാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അത് അത്രയ്ക്കും അവർ താത്തിട്ടുണ്ട്, അത്രയ്ക്കും താത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു ചെറുതുണ്ടായിരുന്നു, അത് എത്രയോ കാലവർഷം ഇവിടെ ഉണ്ടായിരുന്നു. ആ കണക്കോച്ച് നോക്കി അതൊന്നും ചെയ്യൂല. ഇനി ആങ്കറിംഗ് ബി സി ജോലികൾ കൂടി ബാക്കിയുണ്ട്, അടുത്ത ദിവസങ്ങളിൽ അതുകൂടി പൂർത്തീകരിക്കാനാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശംഖുമുഖം എയർപോർട്ട് റോഡിന്റെ നവീകരണം, അത് വീണ്ടെടുക്കുന്നത് ശംഖുമുഖം ബീച്ച് തന്നെ വീണ്ടെടുക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഒരു പക്ഷേ ശംഖുമുഖം ബീച്ചിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങളിലേക്ക്, അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അതിൽ ആദ്യത്തെ കടമ്പ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു.